അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ എൽ ഡി എഫിനോ യു ഡി എഫിനോ എൻ ഡി എക്കോ വോട്ട് ചെയ്താൽ കേരളം രക്ഷപ്പെടില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല, നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടില്ല. മാറി ചിന്തിക്കണം. 2020 മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നിങ്ങളുടെ കുട്ടികള് മദ്യത്തിന് അടിമയാകില്ല എന്ന്, മയക്കുമരുന്നിന് അടിമയാകില്ല എന്ന് ഉറപ്പുണ്ടോ? നിങ്ങളുടെ കുട്ടികള് സ്കൂളിൽ പോയാൽ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് റോഡിൽ കൂടി ഇറങ്ങി നടക്കാവുന്ന സാഹചര്യം കേരളത്തിലുണ്ടോ? നിങ്ങളുടെ സഹോദരിമാരും കുട്ടികളും ബലാത്സംഗം ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുണ്ടോ? ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങള് ഈ വർഗത്തിനെ എന്തിനു വോട്ട് ചെയ്ത് ഈ ചുമലിലേറ്റുന്നു? ഇത്രയും വ്യവസായങ്ങൾ കൊണ്ടുവന്ന വ്യവസായ മന്ത്രി ധൈര്യമുണ്ടെങ്കിൽ കാണിക്കട്ടെ, ഒരു ജില്ലയെ തന്നെ നശിപ്പിച്ചിരിക്കുന്ന, ഒരു ജില്ലയുടെ ജീവിതമാർഗമായിരിക്കുന്ന ആ കശുവണ്ടി വ്യവസായത്തെ പുനർജീവിപ്പിച്ച് കാണിക്കട്ടെ. ഈ 750 കശുവണ്ടി വ്യവസായികളെ പുനർജീവിപ്പിക്കട്ടെ. അപ്പൊ നമ്മൾ സമ്മതിക്കാം വ്യവസായ മന്ത്രിക്ക് കഴിവുണ്ട് എന്ന്. നമുക്ക് അനുമതി തന്ന പോലീസ് തന്നെ 2 ദിവസം മുമ്പ് അതിൻ്റെ അനുമതി നിഷേധിച്ചു. അതിന് കാരണം പറഞ്ഞത് ഈ ഗ്രൗണ്ടിൽ പുറമ്പോക്ക് സ്ഥലമുണ്ട് എന്ന്. അപ്പോൾ 65 വർഷമായിട്ട് കോളേജ് ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് 2020 പരിപാടി നടത്താൻ തുടങ്ങിയപ്പോഴാണ് അവിടെ പുറമ്പോക്ക് കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ മാത്രമാണ് എനിക്ക് സമാധാനമായത് ഈ പരിപാടി ഇവിടെ നടത്താൻ പറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. കൂത്തംകുരിശ് പോലീസ് വിളിക്കും, കുന്നത്തുനാട് പോലീസ് വിളിക്കും, എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട്. എൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോലീസ് വന്ന് അന്വേഷണം നടത്തും, ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിൻ്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. എന്നെ എതിർക്കുന്ന സഹാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. ഞാന് ഈ പൂതൃക്കാ സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നു, സാബു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് ഡിഫികള്, ഡിഫി കുഞ്ഞുങ്ങള് അവിടെ പിക്കറ്റ് ചെയ്യാൻ വരുന്നു എന്ന്. അപ്പോ 4 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. എൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും, എനിക്ക് ഒരാസ്ഥാനമേ ഉള്ളൂ. 3:30 ആയി 4 മണിയായി. കാരണം ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ എല്ലാ ദിവസവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും SDPIക്കാരും എല്ലാം തുടർച്ചയായിട്ട് ഈ ആസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് കുറെ കാലമായിട്ടത് കാണാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിഫിക്കാര സന്തോഷ വാർത്തയുമായിട്ട് വരുന്നത്. അങ്ങനെ 4 മണിയായി 5 മണിയായി, കാണുന്നില്ല. 5:30 മണിയായി, കാണുന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പറയുന്നു, ആസ്ഥാനത്തേക്കല്ല വരുന്നത്, എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന്. ഞാൻ അവിടെ നിന്ന് ഉടനെ കാറെടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു. കാരണം ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ,
കുറെ കാലമായി ഇത് കണ്ടിട്ട്. അപ്പോ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എൻ്റെ മകളെ ഓടി വന്നിട്ട് പറഞ്ഞു, അപ്പാ അപ്പയെ തോളിലേറ്റിക്കൊണ്ട് കുറെ ചേട്ടന്മാർ പോകുന്ന കണ്ടു എന്ന്. അതെന്താ? ഞാൻ ചോദിച്ചു, അല്ല അപ്പയുടെ ഫോട്ടോ എടുത്ത് മുഖത്ത് വെച്ചിട്ട് മൂന്ന് നാല് ചേട്ടന്മാർ കിഴക്കമ്പലത്ത് കൂടി നടക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാ മോളെ, എന്നോട് ചിലർക്ക് സ്നേഹം കൂടുമ്പോ അവരെന്നെ തോളിലേറ്റി കൊണ്ടുപോയി നടക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ അവരിന്നോട് വരും അപ്പയെ ചുമന്നുകൊണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അപ്പ അവിടെ ഇടും, ചവിട്ടും, കത്തിക്കും. നോക്ക് കാണണ്ടേ, കാണണം. രണ്ടുപേർക്ക് ഉത്സാഹമായി, കാരണം അവർ കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെ ഞാൻ വീട്ടിൽ കാത്തിരിക്കുക. ആറുമണിയായി, ആറരയായി, കാണുന്നില്ല. അപ്പൊ കേൾക്കുന്നു, പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. കാണാനുള്ള ആകാംക്ഷ കൊണ്ട് കുട്ടികളും ഞങ്ങളും ഭാര്യയും എല്ലാവരും കൂടി പുറത്തിറങ്ങിയിരിക്കുക. അപ്പൊ കേൾക്കുന്നു, അവര് ഇടയ്ക്ക് വെച്ച് നിർത്തി. അവിടെ വെച്ച് തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു എന്ന്. കുട്ടികൾക്ക് നിരാശയായി. ഞാൻ പറഞ്ഞു, സാരമില്ല, അടുത്ത സമ്മേളനം നടക്കുന്നുണ്ട്, മിക്കവാറും അടുത്ത ആഴ്ച വരും. അപ്പോ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ അവര് അന്നാലിമലയത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് പോയില്ല, അവിടെ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, സാബു ജേക്കബിനെ കത്തിക്കും, കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ മടിയന്മാരായിപ്പോയി. ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നടന്ന എന്റെ വീട്ടിലെത്താം. ഇത്ര ചെറുപ്പത്തിലെ മടിയന്മാരായ ഇങ്ങനെ പഴയ ഡിഫിക്കാർക്കൊക്കെ ആ ഒരു ഊർജം ഉണ്ടായിരുന്നു. അവരവിടെ വന്നിട്ട് നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനിയെങ്കിലും ഇവിടേക്ക് ഒന്ന് പതുങ്ങി നിന്ന് കേൾക്കുന്ന ഡിഫിക്കാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, അന്തം കമ്മികളായിക്കോട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനമായിട്ട് വരണം, അങ്ങനെ ചെയ്യണം. കാരണം ഇതൊരു ബഹുമതിയാണ്. ഇന്ന് ഇന്ത്യയില് ആരുടെയെങ്കിലും കോലം കത്തിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് വ്യക്തികളെയാണേ ഉള്ളൂ. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. മൂന്നാമത് ആ ബഹുമതി എനിക്കാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീണ്ടും ആ ബഹുമതി എനിക്ക് തന്നെ നിലനിർത്തണം. ഇപ്പോ ഞാനിന്ന് വരുന്ന സമയത്ത് നമ്മുടെ എൻ്റെ വീടിൻ്റെ പടിക്ക് പോലീസ് ബാരിക്കേഡ് വെച്ചിരിക്കുക. അത് ആഴ്ചകളായിട്ടുണ്ട്. അതും ഞാനൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ന് പോലീസ് ബാരിക്കേഡ് കാണുന്നത് നമ്മൾ ഡൽഹിയിൽ പാർലമെൻറ്റിന് മുമ്പിൽ ബാരിക്കേഡ് കാണും, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കാണും. മൂന്നാമത് പോലീസ് ബാരിക്കേഡ് കാണണമെങ്കിൽ കിഴക്കമ്പലത്ത് സാബു ജേക്കബിന്റെ വീട്ടിൽ മാത്രമേ സ്ഥിരമായിട്ട് ബാരിക്കേഡുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൂത്രക്ക് ഒരു മണിക്കൂർ ഞാൻ പ്രസംഗിച്ചപ്പോഴേക്കും എറണാകുളം ജില്ലയിലെ അന്തം കമ്മികളെല്ലാം ഇങ്ങനെ വിറച്ചു എന്നുള്ളതാണ്. ഇരിക്കപ്പുറതിയില്ല, ഇരിക്കവരെ കാണാനായിട്ട് അങ്ങോട്ട് പോകണ്ട, എല്ലാവരും ഇളകി. ജില്ലാ കമ്മിറ്റി എല്ലാ നേതാക്കളും കോലഞ്ചേരിയിൽ എനിക്കെതിരായിട്ട് പ്രതിഷേധം നടത്തുന്നു. അത് പോരാതെ വന്നു കഴിഞ്ഞപ്പോ ഡിഫിക്കാരുടെ പ്രകടനം എന്റെ ആസ്ഥാനത്തേക്ക് വരുന്നു. ഇത് രണ്ടും ചീറ്റിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ദാ മൂന്നാമത് വരുന്നു. ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, തൃശൂർ ജില്ല, ഇവിടെ എല്ലാവരും കൂടി കൂടി 600 പേരെ എൻ്റെ വീട്ടിൻ്റെ പടിക്ക കൊണ്ടുവന്നു. അവര് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം,
കണ്ടാൽ ഏതെങ്കിലും നേതാക്കന്മാരെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം, അവരുടെ വീട്ടിൽ പോയി കാണണം. എനിക്ക് കാണണമെങ്കിൽ ഞാൻ ഈ മൈക്കിൽ കൂടി രണ്ട് വാക്കങ്ങൾ പറഞ്ഞാൽ മതി, അവരെല്ലാം എന്റെ പടിക്ക് വരും. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ, ഈ വേദി എന്ന് പറയുന്നത് പല നിയമ പോരാട്ടങ്ങളുടെയും പല യുദ്ധങ്ങളുടെയും വേദിയാണിത്. ഇവിടെയാണ് 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഉദിച്ചത്. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു 2012 2014 ഓഗസ്റ്റ് മാസം 23 കിഴക്കമ്പലത്തിൻ്റെ അല്ല കേരളത്തിൻ്റെ കരിദിനമായിരുന്നു. പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഒരു വലിയ ഷെഡ് കെട്ടി, ടിവി മുതൽ ഫ്രിഡ്ജ് മുതൽ വാഷിംഗ് മെഷീൻ കിടക്ക കട്ടില് തുടങ്ങി എല്ലാ സാധനങ്ങളും ഓരോ കുടുംബത്തിലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 2020 പ്രസ്ഥാനം ആഗ്രഹിച്ചു. അതിനുവേണ്ടി വലിയൊരു ഷെഡ് കെട്ടി എല്ലാ കുടുംബത്തിലും, ഓരോ കുടുംബത്തിലേക്കും ഒരു ടിവി ഒരു ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാം ഓരോന്നും 50% വിലക്കുറവിൽ കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന 23 ഉദ്ഘാടനം 4 നടന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ 1 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും SDPക്കാരും എല്ലാവരും കൂടി പോലീസ് സന്നാഹത്തോടെ വന്ന് അത് സീല് ചെയ്തു. ഇതുപോലെ 4500 അമ്മമാരും കുട്ടികളും പ്രായമായിട്ടുള്ളവരും ഈ ഒരു സ്റ്റാളിനകത്ത് കണ്ണുനീരോടെ അവരോട് കൈകൂപ്പി യാചിച്ചു, ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്, നിങ്ങൾക്ക് എന്താണ് ഒരു ദ്രോഹം? ആ ദ്രോഹികൾ സമ്മതിച്ചില്ല, ഒരു നിർദാക്ഷിണ്യവുമില്ലാതെ അത് അടച്ച് സീല് ചെയ്തു. അന്ന് ഇവിടെ കൂടിയ 4500 കൂടി രാത്രി 11:50 ഉള്ളപ്പോ ഒരു പ്രതിജ്ഞ എടുത്തു. അധികാരമുള്ളത് കൊണ്ടല്ലേ ഈ തെമ്മാടികൾ ഇതുപോലെ ചെയ്യുന്നത്? ആ അധികാരം നമുക്ക് ഇങ്ങോട്ട് എടുക്കണം സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ 2014 ഓഗസ്റ്റ് 23 അർദ്ധരാത്രിയാണ് 2020 എന്ന പ്രസ്ഥാനം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. അത് ഇതേ ഗ്രൗണ്ടിൽ വെച്ചാണ്. അതൊരു ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, സാധാരണ വ്യവസായിയാണ്. എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. അതിനു മുമ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ആരാണ് എന്ന്. കിഴക്കം വലത്തുകാർക്കെന്നെ അറിയാം, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന മറ്റ് പഞ്ചായത്തുകൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ അറിയണം എൻ്റെ അച്ഛനാരാണ്, എൻ്റെ അമ്മയാരാണ്, അവരുടെ അച്ഛനാരാണ്, അവരുടെ അമ്മയാരാണ്. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ കണ്ടു കാണും. ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ. 4 3ാമത്തെയാണ് ഞാൻ, 2ാമത്തെയാൾ എൻ്റെ സഹോദരൻ ബോബി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വ്യവസായങ്ങൾ വളരുമ്പോൾ, നമ്മുടെ വ്യവസായങ്ങൾ വളരുമ്പോൾ ഈ നാടും വളരണം. ഇദ്ദേഹത്തിൻ്റെ പിതാവുണ്ട്, സാധാരണക്കാരനായുള്ള ഒരു കൃഷിക്കാരൻ. അവര് ചെയ്ത പുണ്യകർമ്മങ്ങൾ ആലോചിച്ചാൽ ഞാൻ ഇന്ന് ചെയ്യുന്നതെല്ലാം ഒന്നുമല്ല. പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ വരുന്നവർക്ക് ദാനം കൊടുത്തവരാണ് അവര്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ആരും അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. അങ്ങനെ 3 തുടങ്ങി വെച്ച ദൗത്യമാണിത്. അതായത്
നമ്മളെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുള്ളവരും മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം, കഴിക്കുണ്ടെന്ന് ഉറപ്പ് വരുത്തണം എന്ന് ഉപദേശിച്ച ഈ അച്ഛന്റെ മകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ രണ്ടാഴ്ച കാലം മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ അന്തംകമ്മികളും കൊങ്ങികളും എല്ലാം കൂടി എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി. കാരണം എന്താ? ഞാന് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 30 ലക്ഷം രൂപ CPM പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഒരാൾ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്, ഡോണ്ട് ഫൂൾ ദി പീപ്പിൾ, നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കരുത്, അവരെ വിഡ്ഢികളാക്കരുത് എന്ന്. ഇപ്പൊ 2 ദിവസമായി ഇന്നലെ മുതൽ നിങ്ങൾ വേറൊരു വാർത്ത കണ്ടു. ഇവിടുത്തെ മാധ്യമങ്ങൾ, ചില ചാനലുകൾ എന്നെ സംഖ്യയാക്കി, ഇനി നാളെ കൊങ്ങിയാക്കും. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. കുടുംബകാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ അറിയണം, ആ പിതാവിനെയും ആ മാതാവിനെയും അറിയണം, ആരാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് BJP സീറ്റ് കിട്ടുന്നതിനോ CPM സീറ്റ് കിട്ടുന്നതിനോ കോൺഗ്രസിന്റെ സീറ്റ് കിട്ടുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2021 തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി, BD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവര് 3 പേരാണ് എൻ്റെ വീട്ടിൽ വന്നത്. രാത്രി 10 മണി മുതൽ രാവിലെ 2 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്തു. എനിക്ക് 3 സീറ്റ്, അവസാനം 5 സീറ്റ് വരെ ഓഫർ ചെയ്തു. എനിക്ക് മന്ത്രിയാവണം, MLA ആവണമെങ്കിൽ അന്ന് എൻ്റെ തലയാട്ടിക്കഴിഞ്ഞാൽ എനിക്ക് MLA ആവാം, മന്ത്രിയാവാം. ഇതുപോലെ തന്നെ LDFന്റെ എല്ലാ നേതാക്കന്മാരും, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻപിള്ള, ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാര്, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ്, ഇവരെല്ലാവരും കൂടി 5 തവണയാണ് രാത്രി തലയിൽ മൂടി എൻ്റെ വീട്ടിൽ വന്ന് പതങ്ങി പതങ്ങി വന്ന് എന്നോട് ചർച്ച ചെയ്തത്. ഇല്ല എന്നവർ പറയട്ടെ, വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോ പ്രിയപ്പെട്ട ഡിഫിക്കാരെ, SFI ക്കാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവരൊക്കെ രാത്രി പാത്തും പതങ്ങിയും വന്ന് എന്റെ സഹായം, എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. നിങ്ങളെയൊക്കെ വിട്ടികളാക്കി എന്റെ വീട്ടിലേക്ക് വിട്ട് കത്തിക്കും, ഞങ്ങൾ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുമ്പോ ഓർക്കണം, ഈ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും കുട്ടികൾ എന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന്. ഇവരുടെ കുട്ടികളെല്ലാം കാനഡയിലും US ആസ്ട്രേലിയയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ജില്ലാ സെക്രട്ടറിയുടെ മകള് UK എന്നിട്ടൊരു കുപ്പായവും ഇട്ട്, അതിൽ ചേരില്ലാത്ത കുപ്പായവും ഇട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അപ്പോ ഡിഫിക്കാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങള് ഇവരുടെയൊക്കെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കണം, ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന്. അപ്പോ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. എനിക്ക് MP ആകണം, MLA ആകണം, മന്ത്രിയാകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാന് രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ഓഫർ ചെയ്തിട്ടുണ്ട്, BJP ഓഫർ ചെയ്തിട്ടുണ്ട്, AAP ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ഓഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പണ്ടേ രാജ്യസഭാ സീറ്റ് മേടിച്ച് MP ആയി മന്ത്രിയായി ഇവിടെ വരാമായിരുന്നു.
പ്രിയപ്പെട്ടവരെ, അധികാരത്തിന് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പാവപ്പെട്ടവരുടെ, ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിനീർ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാതെ സ്ഥാനങ്ങളോ എം പി സീറ്റോ എം എൽ എയോ മന്ത്രിയോ ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടേ നിങ്ങളെയെല്ലാം വഞ്ചിച്ചുകൊണ്ട്, നിങ്ങളെയെല്ലാം വിറ്റുകൊണ്ട്, ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് എനിക്കതാകാമായിരുന്നു. അപ്പോ ഒരു ബി ജെ പിക്കാരൻ വന്ന് ഒരു സീറ്റ് പറഞ്ഞാൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ്. ഇന്നലെ രാവിലെ ഒരു ചാനലിൽ കാണുകയാണ്, സാബു ജേക്കബ് ബി ജെ പി സ്ഥാനാർത്ഥി എറണാകുളത്ത് നിന്ന് മത്സരിക്കും. എന്നെ ചിലർ വിളിച്ചു, ആ അങ്ങനെയാണോ, ഞാൻ അറിയില്ലല്ലോ, ചോദിച്ചിട്ട് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോ കാണുന്നു സുരേന്ദ്രൻ, ബി ജെ പിയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ സാബു ജേക്കബുമായിട്ട് ചർച്ച ചെയ്തു, ലിസ്റ്റുമായിട്ട് ഡൽഹിക്ക് പോയിരിക്കുകയാണ്. ഈ സുരേന്ദ്രനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ സുരേന്ദ്രൻ ആയിട്ട് ഞാൻ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ ചാനലുകാര് ബി ജെ പിയുടെ എറണാകുളം സ്ഥാനാർത്ഥിയായി എന്നെ മാറ്റി. കാരണമുണ്ട്, അവർക്കറിയാം ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തില് 10,000,000 ആളുകളാണ് എന്നെ വിശ്വസിച്ച്, ഈ പാർട്ടിയെ വിശ്വസിച്ച് ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോ അത് തടയണമെങ്കിൽ എന്നെ സംഖ്യയാക്കണം. കഴിഞ്ഞ ആഴ്ച അവർ വിചാരിച്ചു എന്നെ കമ്മിയാക്കി, ഈ ആഴ്ച എന്താണ് സംഖ്യയാക്കി. അന്നിട്ട് ആരെങ്കിലും തടയാൻ പറ്റിയോ? കാരണം ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് എന്നെ അറിയാം. 12 വർഷമായിട്ട് ഇവരോടൊപ്പം ഒരു സഹോദരനെ പോലെ, ഒരച്ഛനെ പോലെ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. അപ്പോ എന്നെ അവർക്കറിയാം. അവരെ ഒറ്റുകൊടുക്കില്ല, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല, ഈ നാടിനെ ഒറ്റുകൊടുക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇന്ന് ഈ ജനങ്ങൾ ഒഴുകിയെത്തി, ഈ ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റാതെ എത്രയോ ജനങ്ങൾ റോഡിൽ നിൽക്കുന്നു. ഇത് കുടുംബശ്രീക്കാരല്ല, തൊഴിലുറപ്പുകാരല്ല, ഇത് ജനങ്ങള്, ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവര്, അധ്വാനിക്കുന്നവര്, ഓട്ടോറിക്ഷക്കാര്, കൂലിപ്പണിക്കാര്, ഈ നാടിൻ്റെ കഷ്ടപ്പെടുന്ന ആളുകൾ ആണ് ഈ കൂടെ ഇരിക്കുന്നത്. എനിക്കറിയാം, ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവണ എത്രയോ ആളുകൾ ഇതിനകത്തുണ്ട്. ആ സങ്കടത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഞാൻ വിളിച്ച ഈ 2020 പ്രസ്ഥാനം വിളിച്ച മീറ്റിംഗിലേക്ക് വന്ന നിങ്ങളോട് എന്നും ഞാൻ കടപ്പെട്ടവനായിരിക്കുന്നു. ആ നന്ദി ഈ കുടുംബത്തിനുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ പൂത്രക്കാ സമ്മേളനത്തില് ഞാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങള് സാധാരണ രാഷ്ട്രീയക്കാര് നടത്തുന്ന പ്രഖ്യാപനങ്ങളല്ല. രാഷ്ട്രീയക്കാര് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തും, ഒരു പ്രഖ്യാപനവും അവർ നടപ്പിലാക്കാറില്ല. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, അവരുടെ അറിവില്ലായ്മ, അവരുടെ വിദ്യാഭ്യാസമില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് ഈ നാടിനെ കൊള്ളയടിക്കുന്ന, ജനങ്ങളെ അവരുടെ രക്തമൂറ്റി കുടിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരു കടപ്പാട് പോലും ഈ നാടിനോടോ ജനങ്ങളോടോ ഇല്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരുടെ ഉള്ളിൽ വർഗീയതയും രാഷ്ട്രീയവും അടിച്ചേൽപ്പിച്ച് അവരെ ചൂഷണം ചെയ്ത് അവരെ വോട്ട് മേടിക്കുക. അധികാരത്തിലേറി കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഏതെല്ലാം രീതിയിൽ കൊള്ളയടിക്കാമോ, അവിടുത്തെ മനുഷ്യരുടെ രക്തം ഏതെല്ലാം രീതിയിൽ ഊറ്റി കുടിക്കാമോ അതെല്ലാം ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില കയറി, വീട്ടുകാരൻ കോരി, ഇലക്ട്രിസിറ്റി കൂടി, എല്ലാ സാധനങ്ങളുടെ വില കൂടി. 1 കിലോ മത്തി മേടിക്കണമെങ്കിൽ 250 രൂപ കൊടുക്കണം. ആ സാഹചര്യത്തിലേക്ക് വന്നു, വില കുതിച്ച് കയറുന്നു, ഒരു കുടുംബത്തിനും ജീവിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ 2020 ഒരു കാര്യം ജനങ്ങളോടൊന്ന് പ്രഖ്യാപിച്ചു,
ഇന്ന് 50,000 കുടുംബങ്ങൾക്ക് വിലക്കയറ്റമില്ലാതെ ഭക്ഷ്യസാധനങ്ങൾ 50% വരെ വിലക്കുറവിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം 2020 ഒരുക്കി. നിങ്ങൾ ഈ അധികാരം ഞങ്ങളെ ഏൽപ്പിക്കൂ, 2020 ഏൽപ്പിക്കൂ. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തില് 3.5 കോടി ജനങ്ങൾക്ക് ഈ ഭക്ഷ്യസുരക്ഷ, എല്ലാ പഞ്ചായത്തിലും ഇതുപോലെയുള്ള ഒരു സ്റ്റാള് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മരുന്നിന് വേണ്ടിയിട്ടാണ്. ഓരോ കുടുംബങ്ങളും 2,000, 3,000, 4,000 രൂപയാണ് മരുന്നിന് ചെലവാക്കുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രീയക്കാര് മാറി മാറി ഭരിച്ച് നമ്മളെ എല്ലാവരെയും രോഗികളാക്കിയിരിക്കുന്നു. ഈ മരുന്ന് കമ്പനികൾ ഭീമമായ തുകയാണ് രാഷ്ട്രീയക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യം മാറണം. ഒന്ന്, കേരളത്തിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക്, അവർക്ക് 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം കൊടുത്താൽ അവർക്ക് മരുന്നിൻ്റെ ആവശ്യം കുറയും. ഇനി മരുന്ന് ഏതെങ്കിലും കാരണവശാൽ വേണ്ടി വന്നാൽ തന്നെയും അതിൻ്റെയും വില 50% കുറയ്ക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാര് വോട്ട് ചോദിച്ചു വരുന്ന രാഷ്ട്രീയക്കാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കണം, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിങ്ങൾക്ക് 50% കുറയ്ക്കാൻ പറ്റുമോ? ഞങ്ങൾ വോട്ട് ചെയ്യാം. നിങ്ങൾ വോട്ട് ചെയ്തോ? മരുന്നിൻ്റെ വില 50% കുറയ്ക്കാൻ സാധിക്കുമോ? നിങ്ങൾ ചോദിക്കണം. അവർ പറയാണ് സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം. ഇന്ന് എറണാകുളം ജില്ല നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുല്ലപ്പെരിയാർ. നമ്മൾ എന്ത് സമ്പാദിച്ചു, എന്ത് നേടിയിട്ടും കാര്യമില്ല. ഏതെങ്കിലും ഒരു ദിവസം മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതിൽ എത്ര പേര് ബാക്കിയുണ്ടാകും? നമ്മുടെ കുടുംബങ്ങൾ ഏതെങ്കിലും ബാക്കിയുണ്ടാകുമോ? 6 ജില്ലകളിലെ 96 ലക്ഷം ജനങ്ങള് ഒരു മണിക്കൂർ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നാമാവശേഷമാകുന്ന അവസ്ഥയിലേക്ക് പോകും. എന്തുകൊണ്ട് നമ്മളെ ഭരിക്കുന്നവർ അതിനൊരു പരിഹാരം കണ്ടില്ല? പ്രിയപ്പെട്ടവരെ, 2020 അധികാരത്തിലേപ്പിക്ക് മുല്ലപ്പെരിയാർ ഡാം, പുതിയൊരു ഡാം പണിത് നമുക്കെല്ലാം സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് 2020 കൊണ്ടുവരും. അതുപോലെ പല പ്രഖ്യാപനങ്ങളും നടത്തി. മലയോര പ്രദേശങ്ങളിൽ, വയനാടിൽ നമുക്കറിയാം, 1 ആഴ്ച കൊണ്ട് 2 പേരെയാണ് ആന കുത്തിക്കൊന്നത്. എന്നിട്ടോ അവിടെ റീത്ത് വെക്കാൻ പോയി നമ്മുടെ മന്ത്രിമാര്. അവർക്കിത് തടയാൻ സാധിക്കില്ല. വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് മരണപ്പെടുന്നു. എത്രയോ കുടുംബങ്ങൾ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. കാരണം വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് നമ്മളെ ഭരിക്കുന്നവർക്ക് തടയാൻ സാധിക്കുന്നില്ല? 2020 വരട്ടെ, 300 കിലോമീറ്ററുകൾ ഫെൻസിങ് നിർമ്മിച്ച് ഒരാനയും ആരെയും കൊല്ലില്ല. 2020 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീരദേശ പ്രദേശങ്ങളിൽ കടൽ കയ്യേറ്റം 250 കിലോമീറ്റർ ഉണ്ട്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം കയ്യിൽ കിട്ടിയത് കൊണ്ട് പലായനം ചെയ്യുകയാണ്. എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല? അവർ പരിഹാരം ഉണ്ടാക്കില്ല. അവിടെയും 2020 പറഞ്ഞു, 2020 അധികാരത്തിലേറ്റ് 250 കിലോമീറ്റർ കടൽ ഭിത്തി നിർമ്മിച്ച് നിങ്ങൾക്കെല്ലാം സമാധാനമായിട്ട് സുരക്ഷിതമായിട്ട് കിടക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി തരാം എന്ന്. ഇനി ഇതിനേക്കല്ലാം ഉപരിയായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല വലിയ സമയം കൊണ്ട്. ഇന്ന് 21 മന്ത്രിമാര് നിങ്ങളുടെയും എൻ്റെയും പാവപ്പെട്ടവരുടെ നികുതി പണം കൊണ്ട്
അമേരിക്കയിലും ലണ്ടനിലും ജപ്പാനിലും കൊറിയയിലും എല്ലാം ചുറ്റിയടിച്ച് അവര് എത്രമാത്രം സുഖിക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താണ് എന്ന്. അതായത് ഇവർ ഇന്ത്യ വിട്ടു പോകുമ്പോഴെല്ലാം ഞാനും അവരുടെ കൂടെ പോയി, അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിക്കുമ്പോൾ ഞാനില്ലാതെ ഇന്ത്യ വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം. അദ്ദേഹം മയോ ക്ലിനിക്കിൽ 32 ദിവസം കിടന്നപ്പോൾ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്ന് മൂത്രമൊഴിപ്പിക്കാനും അവിടുന്ന് തിരിച്ചു കൊണ്ടേ കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ മനസാക്ഷി അങ്ങ് അദ്ദേഹം കാണിച്ചില്ല എന്നോട്. എന്നെ ഒരു പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇവിടുത്തെ MLA ജില്ലാ നേതൃത്വവും വ്യവസായ മന്ത്രിയും എല്ലാം ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ അദ്ദേഹം അതെല്ലാം കണ്ട് അവിടെ നിന്ന് വീഴണങ്ങി വീഴട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. എനിക്ക് അന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു, തിരിഞ്ഞില്ല. കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാട്ടുന്ന ഒരു കുടുംബമല്ല ഇത്. ഇന്നും എന്നെ കണ്ടത് പറയിപ്പിക്കേണ്ട സാഹചര്യം വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം നമ്മളുടെ വോട്ട് മേടിച്ച് ജീവിതം ആസ്വദിക്കുന്നു. ഇവിടെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓരോ ദിവസവും വിലക്കയറ്റം കൊണ്ടും മറ്റ് നികുതി കൊണ്ടും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ വരുന്നു. ഇവിടെ ശ്രീ ബെന്നി പറഞ്ഞു 9 പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരു ദിവസമെന്ന്. 9 പേരല്ല, 35 പേരാണ് ഒരു ദിവസം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. പിണറായി സർക്കാർ വന്ന 8 വർഷത്തിനുള്ളില് 55,000 പേര് ആത്മഹത്യ ചെയ്തു. കർഷകരടക്കം കടക്കടിയില് പലരും ആത്മഹത്യ ചെയ്തു. ഒരു ദിവസം 35 പേര് ആത്മഹത്യ ചെയ്യുന്നു. ഒരു ദിവസം കേരളത്തിൽ ഒരു കൊലപാതകം നടക്കുന്നു. ഒരു ദിവസം 7 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഒരു ദിവസം 55 മയക്കുമരുന്ന് കേസുകൾ പിടിക്കപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പിടിക്കപ്പെടുന്നത് ആണ് 55 കേസുകൾ. അപ്പൊ അതിൻ്റെ എത്രയോ ഇരട്ടി കേസുകൾ കേരളത്തിൽ നടക്കുന്നുണ്ടാവാം. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളും ഞാനും അടക്കം നമ്മുടെ കുട്ടികളെ എങ്ങനെ ധൈര്യത്തോടെ സ്കൂളുകളിലേക്ക് വിടും, കോളേജുകളിലേക്ക് വിടും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നിങ്ങളുടെ കുട്ടികൾ മദ്യത്തിന് അടിമയാകില്ല എന്ന്, മയക്കുമരുന്നിന് അടിമയാകില്ല എന്ന് ഉറപ്പുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് റോഡിൽ കൂടി ഇറങ്ങി നടക്കാവുന്ന സാഹചര്യം കേരളത്തിലുണ്ടോ? നിങ്ങളുടെ സഹോദരിമാരും കുട്ടികളും ബലാത്സംഗം ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുണ്ടോ? ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങള് ഈ വർഗത്തിനെ എന്തിനു വോട്ട് ചെയ്ത് ചുമലിലേറ്റുന്നു? നിങ്ങൾ ആലോചിക്കണം. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. തോമസ് ഐസക്കിന്റെ 2 മക്കളും കാനഡയിലാണ് ജീവിക്കുന്നത്. പിണറായിയുടെ മകൻ ദുബായിലാണ് ജീവിക്കുന്നത്. പിണറായിയുടെ മകൾ ബിസിനസ് നടത്തുന്നത് ബാംഗ്ലൂരാണ്. ആ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി പറയുകയാണ്, കേരളത്തിൽ 2 ലക്ഷം വ്യവസായികൾ ഞങ്ങൾ 1 വർഷത്തിനിൽ കൊണ്ടുവന്നതെന്ന്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ ഈ വ്യവസായ മന്ത്രിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല? അപ്പോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇപ്പോഴും ബോധ്യമില്ല കേരളത്തിൽ വന്നാൽ രക്ഷപ്പെടുമെന്ന്.
എന്നിട്ട് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് വ്യവസായം നടത്തുക എന്ന്. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകള് ബാംഗ്ലൂർ നടത്തുന്ന വ്യവസായം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 80 ലക്ഷം മലയാളികളാണ് കേരളം വിട്ടു പോയിരിക്കുന്നത്. ഗതികേട് കൊണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കേരളം വിട്ടു പോയിരിക്കുന്ന 80 ലക്ഷം മലയാളികളാണ്. നമ്മുടെ ഏതെങ്കിലും ജില്ലകളിടക്ക് വ്യവസായങ്ങൾ കൂട്ടമായിട്ട് കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ, ആ ജില്ല എന്ന് പറയുമ്പോൾ കശുവണ്ടി വ്യവസായം മാത്രം കൊണ്ട് ഒരു ജില്ല, അവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചു വരുന്ന ഒരു ജില്ലയാണ്. അവിടെ 750 കശുവണ്ടി സ്ഥാപനങ്ങളും പൂട്ടിക്കഴിഞ്ഞു. 5 വ്യവസായികൾ ആത്മഹത്യ ചെയ്തു. 3 ലക്ഷം ജനങ്ങളാണ് കൊല്ലം ജില്ലയിൽ മാത്രം കശുവണ്ടി വ്യവസായം കൊണ്ട് ജീവിച്ചു വരുന്നത്. 750 കശുവണ്ടി വ്യവസായങ്ങൾ പൂട്ടിയിട്ടും അതിനെതിരെ ഒരു നടപടി പോലും എടുക്കാൻ സാധിക്കാതെ, അതിനെ പുനർജീവിപ്പിക്കാൻ സാധിക്കാത്ത 3 ലക്ഷം ആളുകളെ, അവരുടെ കണ്ണുനീര് കാണാത്ത ഒരു ജില്ലയെ തന്നെ തകർത്ത് കളയുന്ന ആ വ്യവസായത്തെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വ്യവസായികളെ രക്ഷിച്ചുകൂടാ? കഴിഞ്ഞ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി പറഞ്ഞു, കിറ്റക്സ് പോയെങ്കിൽ എന്താ, 50,000 തൊഴിലല്ലേ പോയോളൂ. ഞാൻ IBM ഇവിടെ കൊണ്ടുവന്നതല്ല, IBM തന്നെ വന്നതാ. 1,000 പേർക്ക് IBM ജോലി കൊടുക്കുന്നുണ്ട്. അവിടെ ഓരോ ജോലിക്കാർക്കും 20 ലക്ഷം രൂപയാണ് വർഷ ശമ്പളം കിട്ടുന്നത് എന്ന്. കിറ്റക്സിൽ ജോലി ചെയ്താൽ 20,000 രൂപ കിട്ടും, ഇവിടെ 20 ലക്ഷം കിട്ടും. പ്രിയപ്പെട്ടവരെ, കുത്തക മുതലാളിമാർക്കെതിരെ സമരം ചെയ്തവര് ഇപ്പൊ കുത്തക സ്ഥാപനങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്ന് 20 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്റെ വ്യവസായം കുത്തക മുതലാളിമാർക്കല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങള്, കൃഷിക്കാരായിട്ടുള്ള ജനങ്ങള്, വിദ്യാഭ്യാസം കുറഞ്ഞവരെ, വിദ്യാഭ്യാസമില്ലാത്തവരെ, അങ്ങനെയുള്ളവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ്. എന്നെ ചവിട്ടി ഓടിച്ചു. ഇപ്പൊ തെലുങ്കാനയിൽ 50,000 പേർക്ക് ഞാൻ തൊഴിൽ കൊടുക്കുന്നത്. അപ്പോ 2 ലക്ഷം വ്യവസായം കൊണ്ടുവന്നു എന്ന് പറയുന്ന വ്യവസായ മന്ത്രി എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യവസായം തിരിച്ച് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? അവരല്ലേ മാതൃക കാണിക്കേണ്ടത്? എല്ലാ ആളുകളോടും പറയുന്നു, ഇപ്പൊ സാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം ചെയ്തവര് ഇപ്പൊ പറയുന്നു വിദേശ വിദ്യാഭ്യാസത്തെ ഇവിടെ കൊണ്ടുവരുമെന്ന്. അപ്പോ ഇത്രയും വ്യവസായങ്ങൾ കൊണ്ടുവന്ന വ്യവസായ മന്ത്രി ധൈര്യമുണ്ടെങ്കിൽ കാണിക്കട്ടെ, ഒരു ജില്ലയെ തന്നെ നശിപ്പിച്ചിരിക്കുന്ന, ഒരു ജില്ലയുടെ ജീവിത മാർഗമായിരിക്കുന്ന ആ കശുവണ്ടി വ്യവസായത്തെ പുനർജീവിപ്പിച്ച് കാണിക്കട്ടെ. ഈ 750 കശുവണ്ടി വ്യവസായികളെ പുനർജീവിപ്പിക്കട്ടെ. അപ്പൊ നമ്മൾ സമ്മതിക്കാം വ്യവസായ മന്ത്രിക്ക് കഴിവുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, കൂടുതലായിട്ട് ഞാൻ തിരിപ്പിക്കുന്നില്ല. ഇന്ന് പല ആളുകളും ഇവിടെ എന്തോ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു വന്നവരാണ്. എല്ലാ മാധ്യമങ്ങളും ഇവിടെ ഉണ്ട്. അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ, നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കള് ഇവിടെ ഓട്ടോറിക്ഷക്കാരോ കൂലിപ്പണിക്കാരോ കർഷകരോ ആയിട്ടല്ല ജീവിക്കേണ്ടത്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്. നമുക്കോ ഈ ഭൂമിയിൽ
സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, സ്ഥലം പണയം വെച്ചിട്ടാണെങ്കിലും, എത്ര ബാധ്യതകൾ എടുത്തിട്ടാണെങ്കിലും, നമ്മുടെ മക്കളെങ്കിലും രക്ഷപ്പെടണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് ഇരിക്കുന്നതിൽ 99%. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിരിക്കുന്നവരാണ്. നമ്മുടെ മക്കള് പഠിച്ച് വലുതായി നല്ലൊരു ഡോക്ടറോ എൻജിനീയറോ ബിസിനസ്സുകാരനോ ഒക്കെ ആയി കാണണമെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ നിർഭാഗ്യകരമായിട്ട് പറയട്ടെ, ഈ കേരളത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വിദ്യാഭ്യാസമില്ല, നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായമില്ല. അതുകൊണ്ട് എന്താണ്, നമ്മുടെ കുട്ടികളെല്ലാം നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം 2 ലക്ഷം കുട്ടികളാണ് കേരളം വിട്ട് വിദേശത്തേക്ക് പോകുന്നത് വിദ്യാഭ്യാസത്തിനായിട്ട്. 1 ലക്ഷം കുട്ടികളാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശരാശരി 3 ലക്ഷം കുട്ടികൾ കേരളം വിട്ടു പോകുന്നു. അപ്പോൾ നമ്മൾ സ്നേഹിച്ച് വളർത്തിയ കുട്ടികളുടെ സാമീപ്യമില്ലാതെ ചെറുപ്രായത്തിൽ തന്നെ അവർ വിട്ടുപോകുന്നു നമ്മളെ. ആ വേദനയാണെങ്കിലും അവർ വിചാരിക്കും അതെല്ലാം സഹിച്ച് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ എന്ന് വിചാരിക്കും. പഠിത്തം കഴിഞ്ഞ് ലക്ഷങ്ങളുടെ ബാധ്യതയുമായിട്ട് തിരിച്ചു വരുമ്പോൾ കേരളത്തിന് കൊടുക്കാൻ ഒന്നുമില്ല, അവർക്ക് കൊടുക്കാൻ ഒരു തൊഴിലുമില്ല. ഇവിടെ വീണ്ടും ലക്ഷങ്ങളുടെ ബാധ്യതയുമായിട്ട്, ബാധ്യത തീർക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയ ബാധ്യതയുമായിട്ട് ഈ നാട് വിടുകയാണ്. അവസാനം എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇരിക്കുന്ന 90% മാതാപിതാക്കളുടെയും കുട്ടികൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരെല്ലാം ഒന്നല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ, അന്യരാജ്യങ്ങളിൽ. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെയും അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സ്ഥലം വിടും. കാരണം ഈ സ്ഥലത്ത് അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മളെയെല്ലാം മാറി മാറി ഭരിച്ച രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ജീവിച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അവസാന കാലത്ത് നിങ്ങളും ഞാനും ഈ ലോകം വിട്ടുപോകേണ്ടവരാണ്. ആ പോകുന്ന സമയത്ത് മക്കളുടെ സാമീപ്യമില്ലാതെ ഒരു തുള്ളി വെള്ളം നമ്മുടെ വായിൽ ഒഴിച്ചു തരാൻ അവർ നമ്മുടെ സമീപത്തില്ലാതെ, ബിഹാറിയും ഒറീസക്കാരനും ബംഗാളിയും എല്ലാം വന്ന് നമ്മുടെ വായിലേക്ക് വെള്ളം ഒഴിക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ആഴ്ചകളോളം ഫ്രീസറിൽ വെച്ച് നമ്മുടെ മക്കളെ കാത്ത്, അല്ലെങ്കിൽ വീഡിയോയിൽ കൂടി നമ്മുടെ മക്കൾ നമ്മളെ ഈ ലോകം വിട്ടു പോകുന്ന കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. 100% സാക്ഷരത ഉണ്ടായിട്ട് കാര്യമില്ല. അന്ധമായിട്ട് രാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്താൽ അവരും അവരുടെ കുടുംബവും അല്ലാതെ ഈ നാട് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇന്നുള്ള രാഷ്ട്രീയക്കാരിൽ 99% രാഷ്ട്രീയക്കാരും 1% പോലും ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ ഒരു കടപ്പാടും ഇല്ലാത്തവരാണ്. ശ്രീ ബെന്നി പറഞ്ഞു, എനിക്കും എൻ്റെ കുടുംബത്തിനും 20 തലമുറയല്ല 200 തലമുറ ജീവിക്കാനായിട്ടുള്ളത് എൻ്റെ പിതാക്കന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണത്തിനോ സ്ഥാനത്തിനോ മന്ത്രിയാവാനോ MP ആവാനോ MLA ആകാനോ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വർഷം മുമ്പ് ഈ കിഴക്കമ്പലം പ്രദേശത്തെ എല്ലാ വീടുകളും തോറും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെല്ലുമ്പോ 80 വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി ഇറങ്ങി വരികയാണ്. അവർക്ക് നടക്കാൻ സാധിക്കുന്നില്ല, നിറങ്ങി നിറങ്ങിയാണ് വരുന്നത്. അവരോട് ചോദിച്ചപ്പോ അമ്മച്ചി പറയുകയാണ്, അമ്മേ എന്താണെന്ന് കഴിച്ചത് എന്ന് ചോദിച്ചപ്പോ ഒരു കലത്തില് കലമെടുത്തിട്ട് കൊണ്ടുവന്നു. അതിൽ അങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ 1 8-ഓ 10-ഓ ചോറ് കിടക്കുന്നുണ്ട്. 1 ആഴ്ച മുമ്പ്
ആരോ 1 കിലോ അരി കൊടുത്തു. ഈ അമ്മയ്ക്ക് മന്ദബുദ്ധിയായിട്ടുള്ള ഒരു മകനുണ്ട്. ഈ അമ്മയും മകനും മാത്രമാണ് അവിടെ ജീവിക്കുന്നത്. 1 ആഴ്ച മുമ്പ് 1 കിലോ കിട്ടിയ അരി തിളപ്പിച്ച് 7 ദിവസമായിട്ട് അമ്മയും മകനും ജീവിക്കുകയാണ്, ഉപ്പ് പോലും ഇടാതെ. പ്രിയപ്പെട്ടവരെ, 60 വർഷം ഭരിച്ചവര് നമുക്ക് നേടിത്തന്നത് ഇതാണ്. 12 വർഷം മുമ്പ് കിഴക്കമ്പലത്ത് 282 പേര് നീല ടർപ്പായി വലിച്ച് നിലത്ത് മണ്ണില് മനുഷ്യനും ആടും കോഴിയുമെല്ലാം ഒന്നിച്ചു കിടക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പഞ്ചായത്തിലാണെന്ന് ഓർക്കണം. അപ്പോ നമ്മുടെ കേരളത്തില് എത്രയോ ജനങ്ങള് എവിടെ നിന്നെല്ലാം ആളുകൾ വിളിക്കുന്നു സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ LDFനോ UDFനോ NDAക്കോ വോട്ട് ചെയ്താൽ കേരളം രക്ഷപ്പെടില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല, നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടില്ല. മാറി ചിന്തിക്കണം. 2020 മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ. മറിച്ച് നിങ്ങൾ വീണ്ടും LDFനും UDFനും NDAക്ക് വോട്ട് ചെയ്താൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, നിങ്ങളുടെ കുടുംബം ഇവിടെ ഉണ്ടാവില്ല. ഈ രാജ്യം വിട്ടു പോകേണ്ടി വരും, നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടതായിട്ട് വരും. അപ്പോ വൈകിട്ടില്ല, ഇനിയും ചിന്തിക്കണം. രക്ഷപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2020 പിന്നിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ വളരെ ഗൗരവമായിട്ടുള്ള 2 തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത്. രാഷ്ട്രീയക്കാർ സമ്മതിച്ചില്ല, അവരെന്നെ തടഞ്ഞു. അവസാനം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ഒരു പഞ്ചായത്ത് പിടിച്ചു, സമീപ പഞ്ചായത്തുകൾ പിടിച്ചു, നിയമസഭയിലേക്ക് വൈറ്റി. ഇപ്പോൾ ഞാൻ ഒരിക്കൽ തീരുമാനിക്കുകയാണ്, പാർലമെന്റിൽ 2020 കൊടി പാറണം. നമ്മുടെ കൊടി ഡൽഹിയിൽ പാർലമെന്റിൽ പാറണം. പാറണമെങ്കിൽ നമ്മള് ചാലക്കുടിയില് നമ്മുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്, 2 കാര്യം ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം, നമ്മളൊരു MLA ഇവിടെ ജയിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു MBA ജയിപ്പിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും ഒരു MBA ജയിപ്പിച്ചിട്ടുണ്ട്, LDFിൻ്റെ MBA ആയിരുന്ന ഇന്നസെൻ്റ്. ഇപ്പോൾ ബെന്നി ബെഹനാൻ കോൺഗ്രസിൻ്റെ MP. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ഈ MBA നിങ്ങൾ കണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ കല്യാണ വീട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിടിയിൽ ചടങ്ങിൽ മാത്രമായിരിക്കും. ഒരു MP കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇന്നസെൻ്റ് ആയിക്കോട്ടെ, ബെന്നി ബെഹനാനായിക്കോട്ടെ, 10 വർഷം ഭരിച്ച് അവർ നടപ്പിലാക്കിയത് നമ്മുടെ പഞ്ചായത്തുകളിൽ അവിടെയും ഇവിടെയുമായിട്ട് ഓരോ ഹൈമാസ്റ്റുകളാണ്. അവരുടെ പേര് മാറ്റേണ്ടതായിട്ടിരിക്കുന്നു, MP അല്ല, ഹൈമാസ്റ്റ്. ഹൈമാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഈ ഹൈമാസ്റ്റുകളല്ലാതെ ഒരു കാര്യം പോലും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറയാ, നിങ്ങളുടെ പഞ്ചായത്തിൽ, ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തില്, എറണാകുളം നിയോജക മണ്ഡലത്തില് ഹൈമാസ്റ്റുകളല്ലാതെ ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ 2 MP മാരും എന്ത് ചെയ്തോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. അതുപോലെ ഒരു MLA നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്, ആ MLA 3 വർഷത്തിനായിട്ട് എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആലോചിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഒരു MP ആയിക്കഴിഞ്ഞാൽ എന്താണ് MP ചുമതല, ആ നാട്ടിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും അന്തം കമ്മിയെയും കൊങ്ങിയെയും മാറി മാറി ജയിപ്പിക്കുമ്പോൾ ഒരിക്കലും ജനങ്ങൾക്കറിയില്ല. 2020 പഞ്ചായത്ത്, അതുപോലെ ഐക്യനാട് പഞ്ചായത്ത്, 2020 പഞ്ചായത്തുകൾ ഏറ്റെടുത്തപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്
പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ജനങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലായതപ്പോഴാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഒരു എം പി എന്താണ് ചെയ്യേണ്ടത്, ആ നാടിൽ എന്ത് വികസനം കൊണ്ടുവരാൻ പറ്റും എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് രണ്ട് എം പിമാർ വേണം. അതിനു വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും എറണാകുളം ജില്ല കേരളത്തിൻ്റെ തന്നെ വ്യവസായിക വാണിജ്യ മണ്ഡലമാണ്, ഏറ്റവും പ്രധാനമുള്ള ഒരു സ്ഥലമാണ്. ആ എറണാകുളം ജില്ല ഹൈദരാബാദിനെ പോലെയോ ഡൽഹിയെ പോലെയോ ബോംബെയെ പോലെയോ ബാംഗ്ലൂരിനെ പോലെയോ ആക്കണമെങ്കിൽ നമ്മുടെ എം പി ഡൽഹിയിൽ എത്തണം. എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഇവിടെ ഇരിക്കുന്ന ആളുകളും അവരുടെ കുടുംബവും മാത്രം വോട്ട് ചെയ്താൽ ചാലക്കുടി മണ്ഡലം നമുക്ക് ഉറപ്പായി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യം ഞാൻ പറയാനായിട്ടുള്ളത്. ഒന്ന്, ഇനിയും നാളെ ഒരു പക്ഷേ എന്നെ സംഖിയാക്കാം, കമ്മിയാക്കാം, കൊങ്ങിയാക്കാം, ഇനി വേറെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ്, എൻ്റെ അച്ഛനമ്മമാരാരാണ്, അവരുടെ അച്ഛനമ്മമാരാരാണ് എന്ന് ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാവപ്പെട്ടവനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പറ്റിക്കുന്ന ആളല്ല സാബു ജേക്കബ്. എൻ്റെ തലമുറകൾ മൂന്ന് തലമുറയായിട്ട് ഒരു ജനങ്ങളെയും മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞങ്ങൾ വഞ്ചിച്ചിട്ടില്ല, ഇനിയൊട്ട് ചതിക്കുകയുമില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. അത് തന്നെയായിരിക്കും എൻ്റെ അടുത്ത തലമുറയും, ഇത് തന്നെ തുടരും. അതുകൊണ്ട് നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കാം. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്ന്. ഇത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല, ഇത് ഹിന്ദുക്കളുടെ പാർട്ടിയല്ല, ഇത് മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, ഇത് പാവപ്പെട്ട മനുഷ്യരുടെ പാർട്ടിയാണ്. ഒരു പാർട്ടിക്ക് മാത്രമാണ്, ഒരു നേതാവിന് മാത്രമാണ് തൻ്റെ അടുത്തോടെ ഇതുപോലെ നിന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ സംഘിയല്ല, ഞാൻ അന്തംകമ്മിയല്ല, ഞാൻ കൊങ്ങിയല്ല, ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞാൻ ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല, 2020 ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല, ഹിന്ദുക്കളുടെ പാർട്ടിയല്ല, മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, പാവപ്പെട്ട മനുഷ്യരുടെ പാർട്ടിയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് ഈ വേദിയിൽ വന്ന് ഈ സദസ്സിനെ അനുഗ്രഹിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി തീരാത്ത നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നന്ദി.